മണ്ണിലായാലും മരത്തിലായാലും തൊഴിലെടുക്കുന്നവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പങ്കാളിയാവുകയോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ചെയ്യാതിരിക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മളെ കാത്തിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ആണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ടൊരു സിനിമ, പക്ഷേ ഒരു കൊച്ചു സിനിമ വളരെ രസമായിട്ട് അവരെടുത്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു, പ്രതീക്ഷ നൽകി എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ സിനിമയിലെ നായകൻ വീണ്ടും നായകനായി എത്തുന്ന സിനിമ യുവം, അതിൻ്റെ ട്രെയിലർ കൂടി റിലീസായിരിക്കുകയാണ്. ആ ട്രെയിലറിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ട്രെയിലർ ആരംഭിക്കുന്നത് അമിത് അഥവാ നമ്മുടെ നായകൻ ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രസ് കോഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഞാനൊരു സ്പെഷ്യൽ കാര്യം കാണിച്ചു തരാം, അത് കാണാൻ ഇവിടെ കുറച്ച് സ്പെഷ്യൽ അതിഥികൾ എത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം വരുന്ന ചില പാസിംഗ് ഷോട്ടുകളിൽ നായികയുമായുള്ള പ്രണയം കാണിക്കുന്ന സ്ഥലത്ത് വരെ ആ ഷോട്ടുകൾ അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സമരം നടക്കുകയാണ്. ഈ ഫേസ്ബുക്ക് ലൈവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിയാൽ ഒരു സമരം നടക്കുന്നതിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് കാണാം. സമരത്തിനിടയിൽ പോലീസിൻ്റെ ലാത്തേചാർജും അതുപോലെ ജലപീരങ്കിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഫോറിനേഴ്സുമായിട്ട് നിന്ന് ഡാൻസ് കളിക്കുകയാണ് എബി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന നായക കഥാപാത്രം. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. മിക്കവാറും ഒരു സമരമെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കൊറോണ വന്നപ്പോൾ പിന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും ആ സംഭവത്തിനെ കളിയാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഈ ദേശീയ ഉത്സവത്തിൽ വിദേശികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ലാത്തേചാർജ് ഉത്സവമാക്കുന്ന അതിനെ ഒരു തമാശയായി മാറ്റുന്ന ഒരു യുവാവിൻ്റെ പ്രതികരണമായിട്ട് എടുക്കാം എന്ന് ആദ്യം ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അമിത്, അഭിഷേക്, നിർമ്മൽ ഇവരെ മൂന്ന് പേരെയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ഏറ്റവും ആദ്യം ഫേസ്ബുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഷോട്ടിൽ നമ്മൾ ഇവരെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു ഇന്നോവയുടെ ഫ്രണ്ടിൽ ഇവർ മൂന്ന് പേര് നിൽക്കുകയാണ്. ആ ഇന്നോവയുടെ മുകളിൽ ഒരു ബീക്കൺ ലൈറ്റ് ഇരിപ്പുണ്ട്. പിന്നെ ഇവരെ മൂന്ന് പേരെ നമ്മളൊരു മാരുതി കാറിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്, ചെറിയ വണ്ടി. പിന്നെ ഗ്ലോബൽ വിഷൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൻ്റെ ആ ഒരു ആംബിയൻസിൽ നമ്മൾ ഇവരെ കാണുന്നുണ്ട്. അതിൽ നിർമ്മലിൻ്റെ കഥാപാത്രം കൊഞ്ഞനം കുത്തിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ തിരിഞ്ഞു നോക്കുന്ന ന്യൂസ് റീഡറാണ് നമ്മുടെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ നിർമ്മലിൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു കേസായിരിക്കണം ഞാൻ ആദ്യം വാദിക്കേണ്ടത് എന്നെനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് 98 കേസ് ഞാൻ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ മൂന്ന് പേരും പ്രത്യേകിച്ച് ഒരു പേരൊന്നും എടുത്തിട്ടില്ലാത്ത വക്കീലന്മാരാണ്. കോഴ്സ് പഠിച്ചിറങ്ങി ഇന്ദ്രൻ സേട്ടൻ്റെ ജൂനിയേഴ്സ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഒരു നല്ല കേസ് കിട്ടിയിട്ട് വേണം അങ്ങോട്ട് മലമറിക്കാൻ എന്ന് ചിന്തിക്കുന്ന കാള കളിച്ച് നടക്കുന്ന മൂന്ന് കൂട്ടുകാർ. പിന്നെ നായികയുടെ ഇൻട്രോ വരുന്നു, ദയാന. ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ് എന്ന് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഗ്ലോബൽ വിഷൻ എന്ന് പറയുന്ന ചാനലിലെ അവതാരികയാണ് നായിക. ആ അവതരണ രീതിയൊക്കെ ഇഷ്ടപ്പെട്ട് നായകൻ ഇഷ്ടമാണെന്ന് പറയുന്ന ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രണയാതുരമായ രംഗങ്ങളൊക്കെ കാണുന്നുണ്ട്. പൊതുവേ ഇത്തരം ഈ ട്രെയിലറിൻ്റെ മൊത്തം സ്വഭാവം വെച്ച് ക്ലൈമാക്സിൽ ഒരു വൻ ട്വിസ്റ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇങ്ങനൊരു സിനിമയിൽ ഒരു നായിക കഥാപാത്രം വരുമ്പോൾ ആദ്യം പ്രേമം മാത്രമായിരിക്കും, അതിനുശേഷം നായകൻ തളരുമ്പോൾ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന കഥാപാത്രമായിരിക്കും. അതിനുശേഷം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നായകൻ തകർന്ന് ഒരു രക്ഷയില്ലാതിരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നായികയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ സാധിച്ചേക്കാം. മിക്കവാറും ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കുകയോ അല്ലെങ്കിൽ TVയിലൂടെ ഇന്ന് എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം എന്നൊക്കെ നായകൻ റിക്വസ്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു സംഭവം ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ തിയറി ഓഫ് ക്ലീഷേസിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഐഡിയ പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇന്നോവ കാറുണ്ടല്ലോ, ബീക്കണൊക്കെ വെച്ച് കൊടിയൊക്കെ വെച്ച കാറ്, ആ കാറിനുള്ളിലിരുന്ന് വരുന്ന എബിയെ നമ്മൾ കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന നമ്മുടെ സായികുമാറിനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഈ ഗ്ലോബൽ വിഷൻ്റെ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നത് 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്നാണ്. അതിനുശേഷം ജാഫർ ഇടുക്കിയുടെ കഥാപാത്രം പറയുന്നത് വെറുതെ അല്ല CM ആയത് എന്നാണ്. അപ്പോൾ അയാൾ മുഖ്യമന്ത്രിയാണ്, അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കെതിരെയുമുള്ള ചോദ്യം ചെയ്യലുകളെ അടിച്ചമർത്തുന്ന കുറച്ച് വില്ലൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്. ഇതിനിടയിലാണ് ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗ് ഇങ്ങനെ വരുന്നത്, ഇതുവരെ 12 പേര് ആത്മഹത്യ ചെയ്തു എന്ന്. അത് പറയുന്നത് ഇന്ദ്രൻ സേട്ടൻ്റെ മുന്നിലിരുന്നിട്ടാണ് എന്നുള്ളത് പിന്നീടുള്ള കുറച്ച് ഷോട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ കേസാണ്, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. 12 ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന തരത്തിൽ എന്ത് പ്രശ്നമാണ് മന്ത്രിക്ക് കൂടി പങ്കുള്ള ഒരു കാര്യമാവാൻ സാധ്യതയുള്ളത്? ഇന്ദ്രൻ സേട്ടൻ്റെ ഡയലോഗൊക്കെ ഉണ്ട്, നമ്മൾ വാങ്ങുന്ന ഫീസല്ല ഒരു കേസിൻ്റെ വില, അത് ചിലപ്പോൾ ഒരു ജീവൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പരാതിപ്പെടുന്ന ആൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ, അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവുമോ? പിന്നെ നെടുമുടി വേണുവിനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ ചാടിക്കേറി ഒന്നും ചെയ്യരുത്, തീരുമാനിക്കരുത് എന്നാണ്. അങ്ങനെ ഒരു വക്കീലിനെ ജഡ്ജ് ഉപദേശിക്കാൻ മാത്രം
അവരെന്ത് തീരുമാനമായിരിക്കും ആ കോടതി മുറിയിൽ വെച്ചെടുക്കേണ്ടത്. അതിനോട് ചേർത്ത് സായികുമാറിൻ്റെ ഡയലോഗ് കൂടി വരുന്നു, അവരെ കൊണ്ടാവുന്ന പോലെ അവർ ചെയ്യട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്കും ചെയ്യാം എന്ന്. അപ്പോൾ ഈ മൂന്ന് ചെറുപ്പക്കാർ മന്ത്രിക്ക് എതിർപ്പുള്ള ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ മറ്റോ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടാവാം. ആ പ്രശ്നത്തിൽ അവരെ നമുക്ക് അവരുടെ വഴിക്ക് വിടാം, എന്നിട്ട് നമുക്ക് അവർക്കുള്ള പണിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കാം എന്ന ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മളൊരു ഹർത്താൽ സീൻ കാണുന്നുണ്ട്, വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, അതിലൊരു വണ്ടിയുടെ പുറകിൽ കല്യാണമെന്നോ ഹോസ്പിറ്റലെന്നോ എഴുതിയിട്ടുണ്ട്. അതിനോട് ചേർത്താണ് അമിത്തിൻ്റെ ഡയലോഗ് വരുന്നത്, ഇത് നിങ്ങളുടെ പ്രസ്ഥാനമാണ്, 9 കോടിയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന്. അതേത് പ്രസ്ഥാനമാണ്? 9 കോടി ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രം 3 കേസില്ലാത്ത ജൂനിയർ വക്കീലന്മാർക്ക് എന്ത് പണിയാണ് കിട്ടിയിട്ടുണ്ടാവുക? ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം ഈ ഡയലോഗ് പറഞ്ഞ തൊട്ടടുത്ത് കാണിക്കുന്ന ഷോട്ടിൽ ഗുണ്ട ലുക്കുള്ള ഒരു 3-4 പേരെ നമ്മൾ കാണുന്നുണ്ട്. ഇവരെ നമ്മൾ പിന്നീട് കാണുന്നത് എപ്പോഴാണെന്നറിയോ, ഒരു KSRTC ബസ്സിൻ്റെ മുന്നിൽ ബൈക്കിൻ്റെ മുകളിൽ കൊടിയൊക്കെ വെച്ചിട്ട് പോകുന്ന ഒരു ഷോട്ടാണ്. നേരത്തെ പറഞ്ഞ ഹർത്താലുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഹർത്താൽ ദിവസം KSRTC ബസ് ഇറക്കാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷനിൽ ഗുണ്ടകളെ വെച്ചുകൊണ്ട് അത് ചെയ്യുക, പോലീസ് സംരക്ഷണം ഒരുക്കിയാലും കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നിടങ്ങളിൽ അത്യാവശ്യം നാട്ടുകാർക്ക് പേടിയൊക്കെയുള്ള ഏത് സമരക്കാരനൊന്ന് വിറക്കുന്നത് പോലെയുള്ള ഒരു ഗുണ്ടയെ തന്നെ മുന്നിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നതായിരിക്കാം. ബട്ട് KSRTC എന്തിനാണ്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊടി വെച്ച കാറിൽ പോകുന്ന എബിയും കൂട്ടുകാരും വരുന്നത്. ഇവരെ നമ്മളൊരു ബോർഡ് മീറ്റിംഗിൽ ഇരിക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഇന്ദ്രൻ സെറ്റിൻ്റെ അവർ നിങ്ങളെ ആദ്യം പുച്ഛിക്കും, അതിനുശേഷം ആക്രമിക്കും, അത് കഴിഞ്ഞാണ് നിങ്ങളുടെ വിജയം വരിക എന്നൊക്കെയുള്ളൊരു മോട്ടിവേഷണൽ ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നാളെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന് എബി എന്ന കഥാപാത്രം പറയുന്ന സമയത്ത് അവർ നിൽക്കുന്ന സ്ഥലം KSRTC സ്റ്റാൻഡാണ്. KSRTC സ്റ്റാൻഡിൽ രാത്രി പോയി നിന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട ബിസിനസ് എന്തായിരിക്കും? അത് KSRTC ബന്ധപ്പെട്ട വിഷയം തന്നെയായിരിക്കും. ഗുണ്ടകൾ കൊടി പിടിച്ച് പോയത് KSRTC ബസ്സിൻ്റെ മുമ്പിലാണ്. അവിടെ വെച്ചൊരു ഫൈറ്റും അതുപോലെ തന്നെ കുറേ റാൻഡം ഷോട്ടുകൾ KSRTC ബസ്സിനെ കേന്ദ്രീകരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ടും സ്ലോ ആയിട്ടും ഒക്കെ. ആൻഡ് ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം പറയുന്ന ഡയലോഗ്, ചിരിക്കാത്ത മുഖവും മടുക്കാത്ത മനസ്സും എന്ന്. ഈ മടുക്കാത്ത മനസ്സ് എന്ന് പറയുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു യൂണിയൻ ലീഡറിനെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു, തൊഴിലാളി സംഘടനാ നേതാവിനെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആകെമൊത്തം ടോട്ടലിൽ നോക്കുമ്പോൾ KSRTC ചുമതല ഈ 3 പണിയില്ലാത്ത വക്കീലന്മാരെ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ സംജാതമാകുന്നതായിരിക്കാം. പക്ഷേ അതെങ്ങനെയാണ് സംഭവിക്കുക? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. രാഷ്ട്രീയക്കാരും അതുപോലെ നിയമം കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന വക്കീലന്മാരും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെ ആദ്യം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇവർ KSRTC ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. മിക്കവാറും നമ്മുടെ മുതൽവനൊക്കെ പോലെ ഒരു ദിവസത്തെ അധികാരം നേടിയെടുക്കുക എന്ന് പറയുന്ന പോലെ ഈ KSRTC ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കുന്നുണ്ടാവും. KSRTC ലാഭത്തിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം മിക്കവാറും അതിനുവേണ്ടിയുള്ള ചില നടപടികളൊക്കെ എബിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനി നമ്മൾ ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ കണ്ട ആദ്യം 12 പേര് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ ഡയലോഗില്ലേ, അതൊരു KSRTC ജീവനക്കാരനായിരിക്കാം. KSRTC ദുർഗതിയെക്കുറിച്ച് കംപ്ലയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നതായിരിക്കാം. എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങുന്നു അല്ലെങ്കിൽ ശമ്പള കുടിശ്ശിക വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ KSRTC എത്രത്തോളം നഷ്ടത്തിലാണ് എന്ന് പറയുകയും അത് ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുകയും അവിടെ മന്ത്രിമാരെയൊക്കെ തന്നെയാണ് മിക്കവാറും നേരിടേണ്ടി വരിക. എങ്ങനെ ഇത് ലാഭത്തിലേക്ക് എത്തിക്കാം എന്നുള്ള അവരുടെ അന്വേഷണങ്ങൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കാം, അത് വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കാം ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടാവുക. കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയി നിലനിർത്താൻ പറ്റുന്ന നെറ്റ്വർക്കുകൾ ഒന്നാണ് KSRTC. എന്തുകൊണ്ടാണ് KSRTC നഷ്ടത്തിലാവുന്നതെന്നുള്ളത് കാലങ്ങളായി ഞാനടക്കം ഒരുപാട് പേര് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും സ്റ്റാഫ്, ഇങ്ങനൊരു ബസ് ശൃംഖല, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട്? മിക്കവാറും ഇതിൻ്റെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്കൊന്നും സിനിമ പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് ഒരുപാട് ആഴത്തിൽ പോകുന്നുണ്ടാവില്ല. എങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന രീതിയിൽ KSRTC എങ്ങനെ രക്ഷപ്പെടുത്താം എന്നൊക്കെയുള്ള ചിന്തകൾ ഈ സിനിമ പങ്കുവെക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആൻഡ് വാരിക്കുഴിയിലെ കൊലപാതകത്തിന് ശേഷം അമിത് നായകനായിട്ട് വരുന്നു. പുതിയ ആളുകൾ കുറേ ആളുകൾ കയറി വരട്ടെന്നേ, സിനിമ അങ്ങോട്ട് സെറ്റാവട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.